നമസ്കാരം. പോപ്പുലർ ഫ്രണ്ട് SDPI പോലുള്ള ഭീകര സംഘടനകളുമായി ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ കൈകോർക്കുന്നു. കേരളത്തിൽ CPM എന്നേ കൈകോർത്ത് കഴിഞ്ഞു. കോൺഗ്രസ് വെൽഫെയർ പാർട്ടിയുമായി കൈകോർക്കുന്നു. ആ വ്യത്യാസം മാത്രമേ അവർക്കിടയിലുള്ളൂ. കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട്ടിൽ നിന്ന് വളരെ സുപ്രധാനമായ ചില രാഷ്ട്രീയ നീക്കങ്ങളുടെ വാർത്തകൾ പുറത്തുവരുന്നത്. കമൽഹാസന്റെ മക്കൾ നീതിമയ്യം എന്ന പാർട്ടി SDPIയുമായി, അതായത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തന്നെ അവരുടെ ഒരു രാഷ്ട്രീയ മുഖമാണ്, അവരുടെ മതമൌലികവാദത്തിന്റെ രാഷ്ട്രീയ മുഖമായ SDPIയുമായി തെരഞ്ഞെടുപ്പിൽ കൈകോർക്കുന്നു എന്നുള്ള വാർത്തയാണ് കേട്ടത്. പ്രമുഖ ദേശീയ മാധ്യമമായ റിപ്പബ്ലിക് TV അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വിശദമായ ഒരു ഡിബേറ്റ് സംഘടിപ്പിച്ചു. ഹാർഡ്ലൈനേഴ്സ് ഫോർ വോട്ട്സ് എന്ന തലക്കെട്ടിൽ ഈ ചർച്ച സംഘടിപ്പിക്കപ്പെട്ടു. തത്വമൈ TV എഡിറ്റർ ഇൻ ചീഫും CEOയുമായ ശ്രീ രാജേഷ് പിള്ള ഈ ഡിബേറ്റിൽ പങ്കെടുത്തു. വളരെ ശക്തമായ വാദങ്ങളാണ് ഈ ചർച്ചയിൽ ഉടനീളം ഉയർന്നു വന്നത്. കേരളത്തിലേതും ഇന്ത്യയിലേതും വിവിധ വിഷയങ്ങളിലടക്കം പോപ്പുലർ ഫ്രണ്ട് SDPI ഭീകരവാദ സംഘടനകളുടെ പ്രവൃത്തികളും കാര്യങ്ങളും അവർ ഇവിടെ ആസൂത്രണം ചെയ്യുന്ന അജണ്ടയും ഒക്കെ തന്നെ ചർച്ചയിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടു. SDPI ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, ഒരു മതമൌലികവാദ സംഘടന തന്നെയാണ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ വളരെ വികൃതമായ ഒരു രാഷ്ട്രീയ മുഖമാണ് SDPI എന്ന് ശ്രീ രാജേഷ് പിള്ള ചർച്ചയിൽ ചൂണ്ടിക്കാട്ടി. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിൽ ഇത്തരം കക്ഷികളുമായി കേരളത്തിലെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ, CPM അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ ഒന്നായി നിൽക്കുന്നതിനെ, അവരെ ചേർത്ത് പിടിക്കുന്നതിനെ, ഇത്തരം ഭീകരവാദ സംഘടനകളെ മുസ്ലിം പ്രീണനത്തിനും ന്യൂനപക്ഷ വോട്ടുകൾക്കും വേണ്ടി അവരോടൊപ്പം നിൽക്കുന്ന സംഭവങ്ങളും ശ്രീ രാജേഷ് വ്യക്തമാക്കി. We never support any kind of terrorism. We never support any kind of violence. We condemn all terrorism. You never support any kind of terrorism. You never support any kind of violence. But you do that. You do that every time. I am talking about PFI. Kerala is the mother state of PFI and SDPI, their political front. I can tell you from our experience here. It is not a political party. No. Whatever it is, these fringe elements, they are not political parties. I am not ready to accept you as a political party. It is only aiming at not even political polarization, communal polarization. Arnab was saying that they are trying to get legitimacy by entering into packed with political parties in each and every election. They did it in Karnataka with Janata Dal Secular. Now they are doing it in Tamil Nadu. In Kerala also, you will be surprised to know, after this last Panchayat three-tier elections, they have aligned with LDF, and they are ruling a corporate municipality in Pathanamthitta district. CPM is having alliance with SDPI, and they have a strong alliance with SDPI in almost all the districts, Kollam district, Pathanamthitta district. So who is legitimizing these people? They are not political parties at all, sir. Tamil Nadu, Shashikalayude Anandaravan, TTK Dinakaran, ippol SDPIyumayi kootukoodiyathaana pradhana vishayamayi charchayil uyarnnu vannathu. Adupole thanne Hyderabad aasthanamayi, Andhra Pradesh aasthanamayi pravarthikkunna rashtriya partiyaya, അതായത് അസസ്വിൻ ഒവൈസിയുടെ മജലിസ് പാർട്ടി, അവർ നേരത്തെ തന്നെ SDPIയുമായി കൈകോർത്തിരുന്നു. അപ്പോൾ അത്തരം രാഷ്ട്രീയ സംഘടനകൾ മതേതര ജനാധിപത്യ രാഷ്ട്രീയ സംഘടനകൾ എന്ന് അവകാശപ്പെടുന്ന സംഘടനകൾ ഇത്തരം മതമൌലികവാദികളും മതഭീകരവാദികളുമായി കൂട്ടുകൂടുന്നതിനെ ശക്തമായി ചർച്ചയിൽ വിമർശിച്ചു. മാത്രമല്ല അതിനെ ന്യായീകരിക്കാനും കുറെ ആളുകൾ എത്തി. ശക്തമായി തന്നെ അതൊക്കെ ഖണ്ഡിച്ചുകൊണ്ട് തത്വമൈ TV എഡിറ്റർ തുറന്നടിച്ചു. അതായത് ഇത്തരം സംഭവങ്ങളിൽ, നിയമവശങ്ങളിൽ, അതായത് SDPI ഇടപെടുന്ന, SDPI ചെയ്തു കൂട്ടുന്ന പ്രവർത്തികളിൽ, ദുഷ്പ്രവർത്തികളിലും അതുപോലെ തന്നെ രാജ്യവിരുദ്ധ പ്രവർത്തികളിലുമൊക്കെ ന്യായീകരിച്ച ആളുകളെ ശക്തമായി ശ്രീ രാജേഷ് പിള്ള ഖണ്ഡിച്ചു. ഒപ്പം കേരളത്തിലുണ്ടായ പ്രൊഫസർ TK ജോസഫിന്റെ, തൊടുപുഴ ന്യൂമാൻ കോളേജിലെ മലയാളം പ്രൊഫസർ ജോസഫ് സാറിന്റെ കൈവെട്ടിയ കേസും, അതുപോലെ തന്നെ വളരെ അടുത്ത സമയത്ത് ആലപ്പുഴ ജില്ലയിലെ വയലാറിൽ ഒരു യുവ RSS പ്രവർത്തകനെ SDPI ഭീകരവാദികൾ വെട്ടിക്കൊന്നതും ഒക്കെ തന്നെ ചർച്ചയിൽ ശ്രീ രാജേഷ് പിള്ള ചൂണ്ടിക്കാട്ടി. The participants in this debate, they are trying to legitimize the violent actions also. They chopped off the hands of a professor in 2010. Many violent actions are taking place in the country. Many violent actions are taking place.
Sir, I don't consider you as a fool. I don't consider you as a fool saying to admit that violence is good. You will never say that. You will say that the law will take its own course, things like that. Who said violence? But what I am saying is violence is always bad. I always say there should be no violence either in politics or that way. What else will you say? Violence is condemnable. What else will you say? Any kind of violence is condemnable. You will never admit in public. You will never admit in public. We never support violence. We don't support terrorism. In 2010, you chopped off the hands of a professor. Last month in Ayodhya, you chopped off the hands of an arts worker. You killed another one in February 2021. 13 SDPI workers are now undergoing life imprisonment for attacking that professor. Last month, one RSS person was killed last month, February 2021. And you are saying, these are not isolated incidents. These are part of a larger conspiracy. രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു ബാക്ക്ഡോർ എൻട്രി ആയി, അതായത് ഈ ഭീകരവാദികൾ ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിച്ച് ജനാധിപത്യം എന്ന വ്യാജേന സമൂഹത്തിലേക്ക് ഒരു ബാക്ക്ഡോർ എൻട്രി വഴി പിൻവാതിൽ വഴി കടന്നുവരുന്ന ഒരവസ്ഥയെ അതിശക്തമായി ചർച്ച നയിച്ച ശ്രീ അർണബ് ഗോസ്വാമി വിമർശിച്ചു. ഇത്തരത്തിലുള്ള പാർട്ടികൾ പൊളിറ്റിക്കൽ പാർട്ടികളല്ല, രാഷ്ട്രീയ പാർട്ടികളല്ല. ഇവർ ഉണ്ടാക്കുന്നത് വർഗീയ ധ്രുവീകരണമാണ്, അല്ലാതെ രാഷ്ട്രീയമല്ല ജനാധിപത്യമല്ല എന്ന വിഷയവും ചർച്ചയിൽ ചൂണ്ടിക്കാട്ടപ്പെട്ടു. തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ ഈ വർഗീയമായ ചിന്തയോടുകൂടി മതഭീകരതയെ രാജ്യത്ത് പടർത്തിവിടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇവരുമായി കൂട്ടുകൂടുന്നതിലൂടെ പുറത്തു കാണിക്കുന്നത് എന്ന കാര്യം വ്യക്തം. 2047 SDPI ഇന്ത്യയിൽ അധികാരം പിടിക്കുമെന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് SDPIയുടെ നേതാവ് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതേയുള്ളൂ. ഇത് ഒരു വർഗീയ ധ്രുവീകരണത്തിന്റെ അപകടകരമായ, മതഭീകരതയുടെ അപകടകരമായ അവസ്ഥയിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത് എന്ന വിഷയവും ചർച്ചയിൽ വിശദമാക്കപ്പെട്ടു. വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഇത്തരം മതഭീകരവാദികളുമായി കൂട്ടുകൂടുന്നതിനെ നഖശിഖാന്തം എതിർത്തുകൊണ്ടാണ് ചർച്ചയിൽ പങ്കെടുത്ത തത്വമയി ടി വി എഡിറ്റർ ഇൻ ചീഫ് അടക്കമുള്ളവർ കാര്യങ്ങൾ വിശദമാക്കിയത്. ഇത് തീർത്തും അപകടകരമായ ഒരവസ്ഥയിലേക്ക് രാജ്യത്തെ കൊണ്ടെത്തിക്കും എന്ന ഒരു കാര്യമാണ് ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞ് വന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.